Students, now we are going to start with our new lesson. The name of the lesson is Uses of Plants. It is on page number 108. Then the name of the lesson is Uses of Plants. Uses of Plants again. Then children, we all know the plants are useful to us. Okay, the plants are useful to us in many ways. In this chapter, we learned about the different uses of plants. Okay, then let us study how plants are useful to us. നമുക്കറിയാം plants നമുക്ക് useful ആണെന്ന് അല്ലേ? പല തരത്തിൽ നമുക്ക് plantsനെ കൊണ്ട് ഉപകാരമുണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓയിൽ, പെർഫ്യൂം, ഓക്കെ. In this chapter, we studied about different uses of plants. Okay, the first one, food. So then we all know plants gives us food, isn't it? Okay, what are the food items we get from plants? Fruits, vegetables, grains, then pulses are the food items we got from plant. Okay, fruits, vegetables, grains and pulses are the food items we got from plants. Okay, so plants provides us food, or plant gives us food. Plants നമുക്ക് food തരുന്നു അല്ലേ? ഏതൊക്കെ food ആണ് plants തരുന്നത്? ഏതൊക്കെ type ഉള്ളതാണ്? Vegetables, fruits, grains, and pulses. Can you say the name of some fruits? Fruits like apple, orange, tomato, papaya, guava. There are many kinds of fruits. We got it from plants. Okay. Then vegetables like brinjal, lady's finger, tomato, potato, onion, beans. These are get from plants. Okay, then children, you know what are grains? Endana grains nariyo? Yeah, small tiny seeds. Yeah, small tiny seeds. Grains are small tiny seeds. Grains marinda cheriya seedalana. Example, rice, wheat, oats, then maize, barley. Idokka grains in example aanu. Grains vachu cheriya seed aanu. Appo nammalde rice ile adu pole ane wheat, godamb, barley, maize, cholam, oats kandittile adokka grains in example aanu. Okay, then pulses, it is also seeds that are used, these usually used to make curries. നമ്മള് കറി ഒക്കെ വെക്കാൻ ഉപയോഗിക്കും പൾസസ്. എക്സാമ്പിൾ പീസ്, പയർ. പയർ വർഗത്തിൽപ്പെട്ട സീഡ്സിനെയാണ് എന്ത് പറയുന്നത്? പൾസസ് എന്നല്ലേ. അപ്പോ അതിന് എക്സാമ്പിൾ ആണ് പീ, ബീൻസ്, സോയാബീൻ, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം അല്ലെ, പയർ, കടല. ഗ്രീൻ ഗ്രാം എന്ന് വെച്ചാൽ ചെറുപയർ അല്ലേ. ഇതൊക്കെ പൾസസിന് എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് വൺ, ഫുഡ്. ഫുഡ് ഗീവ്സ് Food, plants gives us food. We got food from plants. Okay, the different types of food items we got from plant are vegetables, fruits, grains and pulses. Grains are small tiny seeds. Okay, example rice, ari le, then wheat, godamb, barley. Barley കണ്ടിട്ടില്ലേ? Then
ഓട്സ് മെയ്സ് ചോളം ദെൻ പീസ് പീസ് എന്ന് വെച്ചാൽ പയർവർഗ്ഗങ്ങൾ ഓക്കേ ദെൻ സെക്കൻഡ് ഐറ്റം വി ഗോ ഫ്രം പ്ലാന്റ്സ് ആർ ബെവറേജസ് വാട്ട്സ് ഇറ്റ് ബെവറേജസ് ബെവറേജസ് എന്താണ് ബെവറേജസ് എന്ന് പറയുന്നത് ദ ഡ്രിങ്ക്സ് അതർ ദാൻ വാട്ടർ ദ ഡ്രിങ്ക്സ് അതർ ദാൻ വാട്ടർ നമ്മൾ യൂഷ്വലി ഡ്രിങ്ക് വാട്ടർ ഓക്കെ ബെവറേജസ് ആർ ദ ഡ്രിങ്ക്സ് അതർ ദാൻ വാട്ടർ അതായത് വെള്ളം ഒഴിച്ചുള്ള ഡ്രിങ്ക്സിനെയൊക്കെ നമ്മൾ വെള്ളം ഒഴികെ ബാക്കിയുള്ള ഡ്രിങ്ക്സിനെയൊക്കെ നമ്മൾ എന്താ പറയാ ബെവറേജസ് വാട്ട്സ് ഇറ്റ് ബെവറേജസ് ഓക്കെ ടീ കോഫി മിൽക്ക് ജ്യൂസസ് ഷേക്ക് ദെൻ ഓൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ലിക്കർ ദേ ആർ കോൾഡ് ബെവറേജസ് ഓക്കെ ഓ ദ ബെവറേജസ് ലൈക്ക് ടീ കോഫി ആൻഡ് കൊക്കോ ആർ ഒബ്ടെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ഓക്കെ അപ്പോൾ ബെവറേജസ് എന്ന് വെച്ചാൽ എന്താണ് വെള്ളം ഒഴിച്ച് നമ്മൾ കുടിക്കുന്നത് എന്തോ അതി എന്ത് സാധനമായാലും അതിന് എന്ത് ഏത് ഡ്രിങ്ക്സ് ആയാലും അതിനെ ബെവറേജസ് എന്ന് പറയും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇത് ഏതൊക്കെയാണ് ടീ അല്ലേ ടീ ബെവറേജ് ആണ് അതുപോലെ തന്നെ മിൽക്ക് പിന്നെ കോഫി ജ്യൂസസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ലിക്കർ ഒക്കെ അപ്പോ ദ ബെവറേജസ് ലൈക്ക് ടീ കോഫി ആൻഡ് കൊക്കോ ആർ ഗുഡ് ഫ്രം പ്ലാന്റ്സ് പിന്നെ യു നോ കൊക്കോ ഇറ്റ് ഈസ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ചോക്ലേറ്റ് കൊക്കോ പൗഡർ വി മേക്ക് കൊക്കോ പൗഡർ വി ഗെറ്റ് കൊക്കോ പൗഡർ ഫ്രം കൊക്കോ പ്ലാന്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ചോക്ലേറ്റ്സ് ഇറ്റ് ഈസ് ദ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ചോക്ലേറ്റ് അത് ചോക്ലേറ്റിൽ കൊക്കോ പൗഡർ ചേർക്കും അല്ലേ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്ന് അല്ലേ അപ്പോ ഫസ്റ്റ് വൺ ദ പ്ലാന്റ്സ് ഗിവ്സ് അസ് ഫുഡ് ദ സെക്കൻഡ് വൺ പ്ലാന്റ്സ് ഗിവ്സ് അസ് ബെവറേജസ് ഓക്കേ ബെവറേജസ് എന്ന് എക്സാമ്പിൾ ഏതൊക്കെയാണ് ടീ കോഫി ആൻഡ് കൊക്കോ ഓക്കേ ഇസ് ഇറ്റ് ക്ലിയർ ദെൻ നെക്സ്റ്റ് വൺ ഓയിൽ വി ഗെറ്റ് ഓയിൽ ഫ്രം പ്ലാന്റ്സ് We get oil from plants. നമുക്ക് ഓയിലും എവിടെ നിന്നാണ് ലഭിക്കുന്നത് പ്ലാന്റ്സിൽ നിന്ന് അല്ലേ വി ഗെറ്റ് ഓയിൽ ഫ്രം പ്ലാന്റ്സ് സം പ്ലാന്റ്സ് ലൈക്ക് കോക്കനട്ട് സൺഫ്ലവർ കാസ്റ്റർ മസ്റ്റാർഡ് സെസമി ആൻഡ് ഗ്രൗണ്ട്നട്ട് ഗീവ്സ് അസ് ഓയിൽ സം പ്ലാന്റ്സ് ലൈക്ക് സം പ്ലാന്റ്സ് ഗീവ്സ് അസ് ഓയിൽ എക്സാമ്പിൾ കോക്കനട്ട് ഫ്രം കോക്കനട്ട് പ്ലാന്റ് വി ഗോട്ട് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് പ്ലാന്റിൽ നിന്ന് നമുക്ക് വെളിച്ചെണ്ണ കിട്ടും അല്ലേ കോക്കനട്ട് ഓയിൽ ദെൻ സൺഫ്ലവർ ഗീവ്സ് അസ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവറിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സൺഫ്ലവർ ഓയിൽ ദെൻ പാം പ്ലാന്റ് ഗീവ്സ് അസ് പാം ഓയിൽ അല്ലേ പാം പ്ലാന്റിൽ നിന്ന് പാം ഓയിൽ കിട്ടും അതുപോലെ തന്നെ കാസ്റ്റർ വാട്ട്സ് കാസ്റ്റർ അവണക്ക് എന്ന് പറയും യു ഗോട്ട് കാസ്റ്റർ ഓയിൽ ഫ്രം കാസ്റ്റർ ദെൻ മസ്റ്റാർഡ് എന്താണ് മസ്റ്റാർഡ് കടുക് കണ്ടിട്ടില്ലേ നിങ്ങൾ കടുക് കറിയിലൊക്കെ ഇടുന്നത് കടുക അപ്പോ അതാണ് മസ്റ്റാർഡ് വി ഗോട്ട് മസ്റ്റാർഡ് ഓയിൽ ഫ്രം മസ്റ്റാർഡ് കടുകിൽ നിന്ന് കിട്ടുന്നത് എന്താണ് കടുക എണ്ണ അല്ലേ ദെൻ സെസമി വാട്ട് ഈസ് സെസമി സെസമി പ്ലാന്റ് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എള്ള് എള്ള് എന്ന് പറഞ്ഞ കണ്ടിട്ടില്ലേ ഓക്കെ അതാണ് സെസമി വി ഗോട്ട് സെസമി ഓയിൽ ഫ്രം സെസമി പ്ലാന്റ് എള്ളെണ്ണ എന്ന് കേട്ടിട്ടുണ്ടാവും പോലെ അല്ലെ എണ്ണ വിളക്ക് കത്തിക്കാനും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിനൊക്കെ ഉപയോഗിക്കുന്നതാണ് എള്ളെണ്ണ അതാണ് സെസമി ഓയിൽ ആൻഡ് ഗ്രൗണ്ട്നട്ട് ഗ്രൗണ്ട്നട്ട് എന്ന് വെച്ചാൽ എന്താണ് കപ്പലാണ്ടി എന്ന് കേട്ടിട്ടില്ലേ നിലക്കടല അല്ലേ ഓക്കേ അതിൽ നിന്ന് ഗ്രൗണ്ട്നട്ട് ഓയിൽ കിട്ടും അപ്പോ വി ഗെറ്റ് ഓയിൽ ഫ്രം പ്ലാന്റ്സ് സം പ്ലാന്റ്സ് ലൈക്ക് കോക്കനട്ട് സൺഫ്ലവർ കാസ്റ്റർ മസ്റ്റാർഡ് സെസമി ആൻഡ് ഗ്രൗണ്ട്നട്ട് ഗീവ്സ് അസ് ഓയിൽ ഓക്കേ അപ്പോ ചില പ്ലാന്റ്സ് ആയ സൺ
സൺഫ്ലവറിൽ നിന്നും കോക്കനട്ടിൽ നിന്നും പാമിൽ നിന്നും അതുപോലെ തന്നെ മസ്റ്റാർഡ് അല്ലെ, കടുക്, സെസമി, എള്ള്, ഗ്രൗണ്ട്നട്ട്, കടല അല്ലെ, ഇതിൽ നിന്നെല്ലാം നമുക്ക് ഓയില് കിട്ടുന്നുണ്ട് അല്ലെ. എങ്ങനെയാ ഓയിൽ എടുക്കാ? അത് ഉണക്കി പൊടിച്ച് ആട്ടിയൊക്കെയാണ് അല്ലെ എടുക്കാം. ഓക്കെ, ദെൻ സ്പൈസസ്. നെക്സ്റ്റ് വൺ സ്പൈസസ്. ചിൽഡ്രൻ, യു നോ വാട്ട് ആർ സ്പൈസസ്? They are plant products added to food to give it flavor and taste. Spices are plant products added to food to give what? Taste and flavor. നമ്മള് ടേസ്റ്റിനും അതുപോലെ തന്നെ ഫ്ലേവർ നല്ല മണമൊക്കെ കിട്ടുന്നതിനു വേണ്ടി നമ്മൾ എന്ത് ഫുഡ് ഐറ്റംസിൽ ചേർക്കുന്ന, കറിയിലൊക്കെ ചേർക്കുന്ന എന്താണ്, അതാണ് സ്പൈസസ്. ഓക്കെ, എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്പൈസസ് മേക്ക് അവർ ഫുഡ് ടേസ്റ്റി. നമ്മൾ ടേസ്റ്റിന് വേണ്ടിയാണ് അല്ലെ സ്പൈസസ് ചേർക്കുന്നത്. ഓക്കെ, കാർഡമം, ക്ലൗ, സിന്നമൻ, പെപ്പർ, ജിഞ്ചർ ആൻഡ് ഗാർലിക് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ് സ്പൈസസ് ലൈക്ക്. വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് spices we go from plants? They are cardamom. Cardamom means elakaya le, elakaya, elakka nu kettidile than cardamom. Clove, grambu, cinnamon, patta, kargapatta nokke kettirundo than cinnamon. Pepper, kurumulagu, ginger, inji and garlic, vellulli irundalo. These are spices. Plants gives us these spices are obtained from plants. Okay, we use these spices to make our food tasty. Okay, so what are spices? Spices are plant products added to food to give it tasty and flavor. Nalla manam kittum, nalla taste undavo alle. Nammal chicken curry ilum adu pole meat ilakkam deyum koodudilayittu അതുപോലെ ബിരിയാണി ഇതിലൊക്കെയാണ് നമ്മൾ സ്പൈസസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ചിൽഡ്രൻ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ ഫൈബർ. നെക്സ്റ്റ് വൺ ഫൈബർ. വാട്ട് ആർ ഫൈബേഴ്സ്? ഫൈബർ എന്താണ്? ഫൈബർ പ്ലാന്റ്സ് ഗിവ്സ് അസ്, പ്ലാന്റ്സ് ഓൾസോ ഗിവ്സ് അസ് ഫൈബർ. നമുക്ക് എന്തും തരുന്നുണ്ട് ഫൈബർ അല്ലെ, അതായത് നൂല്. Thin hair-like materials obtained from plants. Thin hair-like, നമ്മുടെ മുടി പോലെ അല്ലെ, മുടിയുടെ പോലെ അല്ലെ, അതുപോലെ തിൻ ആയിട്ടുള്ള സോഫ്റ്റ് പാർട്ട് നമുക്ക് ചില പ്ലാന്റ്സിൽ നിന്ന് ലഭിക്കും. ഓക്കെ, ലൈക്ക് വി ഗോട്ട് ഫൈബേഴ്സ് ഫ്രം കോട്ടൺ പ്ലാന്റ്, ജൂട്ട് പ്ലാന്റ്, ദെൻ കോക്കനട്ട്. ഓക്കെ, കോട്ടൺ പ്ലാന്റിൽ നിന്ന് വി ഗോട്ട് cotton from cotton plant, okay, jute from jute plant, okay, then we also go fiber from coconut plant. Coconut plant, you know, fiber irunnund alle, that fiber, the coconut fiber is used to make coir. Nammal coir kandathile, coir undakkan nammal use cheynathu endanu? Coconut fiber alle. Achagiri undallo coconut inde ullile, achagiri kandathile, ആ ചകിരിയാണ് കൊയർ ഉണ്ടാക്കാൻ, അതായത് കയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കോട്ടൺ, കോട്ടൺ ആൻഡ് ജ്യൂസ്, ജൂട്ട് ഇസ് യൂസ് ടു മേക്ക് ക്ലോത്ത്. ഓക്കെ, ദേ ആർ മെയ്ഡ് ഫ്രം ദ കോട്ടൺ ത്രെഡ്. കോട്ടൺ ഫൈബർ ഇസ് യൂസ് ടു മേക്ക് ത്രെഡ്സ്. ദീസ് ത്രെഡ്സ് ആർ സ്പൈബർ കിട്ടുന്നത് ഉണ്ടാക്കുന്നതിന് ഉള്ള ഫൈബർ കിട്ടുന്നത് കോട്ടൺ ആണെങ്കിലും നമ്മൾ കോട്ടൺ ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കുക, കോട്ടൺ ത്രെഡ് കൊണ്ടാണ്, നൂല് കൊണ്ടാണ് ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അത് കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പെർഫ്യൂം. പെർഫ്യൂം എന്ന് വെച്ചാൽ എന്താണ്? സ്പ്രേ അല്ലെ, നല്ല
സ്മെല്ലിന് വേണ്ടി പ്ലസന്റ് സ്മെല്ലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെർഫ്യൂം അല്ലേ. ഫ്ലവേഴ്സ് സച്ച് ആസ് റോസ്, ജാസ്മിൻ ആൻഡ് നൈറ്റോൺ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർഫ്യൂംസ്. അതായത് ഫ്ലവേഴ്സിൽ നിന്ന്, അതായത് റോസ് ഫ്ലവർ, വെരി പ്ലസന്റ് സ്മെൽ, ജാസ്മിൻ, നൈറ്റോൺ, നൈറ്റോൺ എന്ന് വെച്ചാൽ നിശാഗന്ധി അല്ലേ, ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ നല്ല പ്ലസന്റ് സ്മെല്ലുള്ള ഫ്ലവേഴ്സ് ആണ് അല്ലേ. ഇതിൽ നിന്ന് എന്ത് ഉണ്ടാക്കുന്നത്, നമ്മുടെ പെർഫ്യൂംസ്. ഓക്കേ, ദെൻ സാൻഡൽവുഡ്. സാൻഡൽവുഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, ചന്ദന മരം. ഓക്കേ, ചന്ദനം എന്ന് കേട്ടിട്ടില്ലേ, സാൻഡൽവുഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ്, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർഫ്യൂംസ്. പെർഫ്യൂംസ് ഉണ്ടാക്കാൻ ഈ സാൻഡൽവുഡ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ plants are also useful to decoration. Okay, decoration of plants useful aanale. Which part we used to decorate items? Flowers, right? Flowers are used for decoration in functions. Flowers are used for decoration in functions. Function le decorate cheyyanen vendi, right? Or function or allengil or marriage function okke undengile nammal aa stage ku decorate cheyyanen vendi flower use cheyyanu, right? പിന്നെ ഫ്ലവേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ വർഷിപ്പ്. അതായത് അമ്പലങ്ങളിലോ അത് പള്ളികളിലൊക്കെ എന്താണ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യുക അല്ലേ. ദെൻ വുഡ്, വുഡ് ഫ്രം പ്ലാന്റ്സ്. നമുക്ക് വുഡ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടും. വുഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഇസ് യൂസ്ഡ് ടു മേക്ക് ഫർണിച്ചേഴ്സ്. ഫർണിച്ചേഴ്സ് സോഫ, ടേബിൾ, ഡോർസ്, വിൻഡോസ് മേഡ് only by using wood. Okay, is it clear children? Is it clear? Okay, I repeat it once again. Plants are very useful to us. Then what are the different uses of plant, what are the different things we get from plants? Food, beverage, oil, spices, then fiber, perfume, wood, and it is also used to decoration. Okay, then first one, food. Plants gives us food. What are the different types of food we get from plants? Vegetables, fruits, grains, then one more, pulses. Okay, grains are small tiny seeds. Okay, example rice, barley, wheat. Okay, then pulses are peas, soybean, beans, green gram, etc. Then second one, beverage. What are beverages? The drinks other than water. The beverages like coffee, tea and cocoa are obtained from plant. Okay, then third one, oil. Third one, oil. Some plants like a coconut, sunflower, mustard, castor, palm, sesame, groundnut uses oil. Okay, then next one is spices. What are spices? They are plant products is used to add food to give flavor and tasty. Ne foodina flavor um tasty kittunnadinu vendi add cheynadana spices. Spices makes our food tasty, very tasty alle. What are the different types of spices? Cardamom, clove, cinnamon, pepper, garlic, ginger, etc. Okay, next one, fiber. Plants, some plants also gives us fiber. What are fiber? They are thin hair-like stretches. We got fiber from cotton plant, jute plant, and linen. It is used. These fibers are used for making cloth. Cotton linen, jute linen, ಅದಕ್ಕೆ ಕಿಟನ ಫೈಬರ್ಸ್ ಎಂದಿನಿಯಾ ಯೂಸ್ ചെയ്യുന്നದು. ಎಂದಿನಿಯಾ ಯೂಸ್ ചെയ്യുന്നದು ಕ್ಲಾತ್ ಉണ്ടാಕಾನ ಅಲ್ಲೇ. Then we also get fiber from coconut plant. This coconut fiber is used for making coir items. Okay, mat,
Okay, to see you. The next one, perfume. Plants, flower. Plants in the part of flower, right? Flower such as rose, jasmine, and lavender are used for making perfumes. Rose in the rose water, right? Rose water, right? Pine in the area. The product can you see in the jasmine in the palace sprays perfumes are important. Then sandalwood. It is the trunk of a tree, sandal tree. Sandal tree, thadi aanu sandalwood. Adilana sandal oolam undarunda. It is also a perfume. Then decoration. Okay, this used plants are used for decoration. The leaves of some plants and flowers are used for decoration in different functions. Okay, pala functions ilum ചില പ്ലാന്റ്സിന്റെ ഫ്ലവറും അതുപോലെ തന്നെ ലീവ്സും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ വുഡ്. വുഡ് എന്ന് വെച്ചാൽ എന്താണ്, മരം, ഒരു തടി അല്ലേ. ഓക്കെ, വി ഗെറ്റ് വുഡ് ഫ്രം പ്ലാന്റ്സ് ഫോർ മേക്കിംഗ് ഫർണിച്ചേഴ്സ്. ഫർണിച്ചർ ഉണ്ടാക്കാൻ അല്ലേ, ചെയർ, ബെഞ്ച്, ഡെസ്ക്, സോഫ, door. These are different types of furnitures. We use the wood roots of trees for making furniture. We usually use teak plant and rosewood and used to make furniture. സാധാരണ ആയിട്ട് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടീക്ക് പ്ലാന്റിന്റെയും അതുപോലെ തന്നെ എന്ത് റോസ്വുഡിന്റെ ഒക്കെ വുഡ് ആണ്. അതുപോലെ തന്നെ പ്ലാന്റ്സ് ആർ ഓൾസോ വി യൂസ് പ്ലാന്റ്സ് ഫയർവുഡ്, അതായത് വിറകായിട്ട് നമ്മൾ ഉപയോഗിക്കും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് പ്ലാന്റ്സിന്റെ യൂസസ് മനസ്സിലായോ? ഇനിയും ഉണ്ട്, ഇത് കൂടാതെ കുറെ യൂസസ് ഉണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ